ഹായ് ഫ്രണ്ട്സ്, ഐനസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ്. അതിൻ്റെ പേരാണ് എഗ് കൊണ്ടാട്ടം. അപ്പോൾ മുട്ട ഇഷ്ടമല്ലാത്തവർ എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കി കഴിക്കുക, തീർച്ചയായും ഞങ്ങൾക്കത് ഇഷ്ടപ്പെടും. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലിലേക്ക് ഇനി എടുത്തു വെച്ചിട്ടുള്ള സവാള അര ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുക സവാളയെ. ഇതുപോലെ നമ്മുടെ സവാള ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി ഇരുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കരിയാൻസുണ്ട്. ശേഷം ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള വറ്റൽമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. നമ്മുടെ അത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉപയോഗിച്ച ഓയിൽ നമുക്കൊരു അരിപ്പയിലൂടെ മാറ്റി വയ്ക്കാം. അത് നമുക്കിനി ആവശ്യമുണ്ട്. ഇനി ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ വെളുത്തുള്ളിയും രണ്ടും കൂടി ഇതുപോലെ വറ്റൻമുളകും മൂന്നും കൂടി ഇതുപോലെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. രണ്ട് മുട്ടയാണ് ഇവിടെ വേവിച്ചെടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതാ വെളുത്തുള്ളിയും സവാളയും വറ്റൻമുളകും, പിന്നെ മൂന്നല്ലി മല്ലിയില, പിന്നെ ലൈം ജ്യൂസ് അരക്കപ്പ്, പിന്നെ അരക്കപ്പ് ഉപ്പുവെള്ളം. അതിലേക്ക് പിന്നെ വേണ്ടത് അരക്കപ്പ് പുളിവെള്ളം, പിന്നെ ഓയിലാണ് വേണ്ടത്. നമ്മൾ ഉപയോഗിച്ച ഓയിലാണ് ഇവിടെ എത്തിയത്. ഇനി ഇതാ മുട്ട എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഫുള്ളായിട്ട് മുറിക്കരുത്, പകുതിയായിട്ട് മുറിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി സവാള വറ്റൻമുളക് മൂന്നും മിക്സ് ചെയ്തത് മൂന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ടേൻ്റെ ആ മുറിച്ച ഭാഗത്തേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് അമർത്തരുത്, ചെറുതായിട്ട് അമർത്തുക. ശേഷം അതിലേക്ക് ലൈം വാട്ടർ ഒഴിക്കുക. പിന്നെ അതിലേക്ക് ഉപ്പുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഫ്രൈ ചെയ്ത ഓയില് അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇതുപോലെ മടക്കി ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ മുട്ട കൊണ്ടാട്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഇനിയും നല്ല പുതിയ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.